നമസ്കാരം നന്മ മറ്റൊരു ഫുൾ ഗ്ലോഡ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളിപ്പോ എന്റെ ബാക്കി കാണുന്നത് ദുബായ് മോട്ടോർ ഷോ നടക്കുന്നതാണ്. ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ വളരെ അവിചാരിതമായി ഞാൻ ഇവിടെ വന്ന് എത്തിപ്പെട്ടു. അപ്പൊ എന്റെ ക്യാമറയോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നുമില്ല, മാത്രമല്ല എന്റെ തൊണ്ടയൊക്കെ പോയിരിക്കുകയാണ്, കണ്ടില്ലേ. അപ്പൊ എന്തായാലും ഞാൻ ഈ മൊബൈൽ ഉപയോഗിച്ച് വളരെ ക്വിക്ക് ആയിട്ട് ഇവിടെ എന്തൊക്കെ നടക്കുന്നതെന്ന് ഒന്ന് കാണിച്ചാൽ. You see the drip, yeah, I'm fitted up. Hop in my car and a giddy up. Secure the bag, yeah, I get the bus. ഈ കാണുന്ന വണ്ടി ഒരു BMW i8 ആണ്. ഇതിപ്പോ നാട്ടിൽ വന്നിട്ടുണ്ട്. ബാംഗ്ലൂരിൽ മലയാളിക്ക് തന്നെ മൂന്നെണ്ണമുള്ളതായിട്ട് എനിക്കറിയാം. ഇതിന്റെ ഇന്റീരിയർ കണ്ടോ, കംപ്ലീറ്റ്ലി ഒരു നെക്സ്റ്റ് ജനറേഷൻ ഡിസൈൻ ആണ് ഈ വണ്ടിയുടേത്. പുറകില് ഡ്രിഫ്റ്റർമാരെ കൊണ്ട് രക്ഷയില്ല ഓടിക്കുന്ന സൗണ്ട്. നമ്മൾ നിൽക്കുന്നത് ഒരുപാട് പ്രീമിയം കാറുകൾ ഒരുമിച്ച് അടുപ്പിച്ച് ഷോ ചെയ്തിരിക്കുന്ന ഒരു സ്ഥലത്താണ്. ഇതെല്ലാം ഹൈ എൻഡ് കാറുകളാണ്. ഞാൻ ഓരോന്നായിട്ട് ഇനി എൻ്റെ അടുത്ത് പോയിട്ട് കൂടുതലായിട്ട് കാണിച്ചുതരാം. ഈ കാണുന്നത് ഒരു ജി വാഗൻ ആണ്, അല്ലെങ്കിൽ ജി സീരീസിൽ പെടുന്ന ഒരു വണ്ടിയാണ് മെഴ്സിഡീസിൻ്റെ. അതിന് തന്നെ ബറാബാസ് എഡിഷൻ ആണ്. ബറാബാസ് എഡിഷൻ എന്ന് പറഞ്ഞാൽ ബറാബാസ് മെഴ്സിഡീസ് ബെൻസിൻ്റെ അപ്രൂവ്ഡ് ആയിട്ടുള്ള കസ്റ്റമൈസ് ചെയ്യുന്ന ആൾക്കാരാണ്. അവർ കസ്റ്റമൈസ് ചെയ്ത ഒരു ജി വാഗൻ ആണ് ഈ കാണുന്നത്. ഫ്രണ്ടൊക്കെ നോക്കി കുറച്ചുകൂടെ ബൾക്കി ആക്കിയിട്ടുണ്ട്. കാർബൺ ഫൈബറിൻ്റെ മുകളിൽ റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല മൊത്തത്തിലൊന്ന് ഒരു ബൾക്കി ആക്കിയിട്ടുണ്ട് വണ്ടീനെ. അത് കഴിഞ്ഞ് അപ്പുറത്ത് കിടക്കുന്നത് ഈ കാണുന്നത് ഒരു ഫെറാരി 888 സ്പീഡ്സ്റ്റർ ആണ്. വണ്ടി നോക്കിയത് ഭയങ്കര റയർ ആയിട്ടുള്ളൊരു വണ്ടിയാണ്. ഇവിടെ നിന്നും ദുബായിൽ നമുക്ക് അധികം ഇപ്പോൾ 458 Italian ഒക്കെ നമുക്ക് ഒരുപാട് കാണാൻ കിട്ടും. പക്ഷേ 888 ഞാൻ അധികം കണ്ടിട്ടില്ല. നിങ്ങൾക്ക് നന്നോളം കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞ് കിടക്കുന്നത് ഇതൊരു ബെൻലിയാണ്. ഇത് പ്രത്യേകിച്ച് അങ്ങനെ ഓൾട്രേഷൻ അധികമൊന്നും ചെയ്തിട്ടില്ല. കുറച്ച് എക്സ്ട്രാ റിമ്മുകൾ അല്ലെങ്കിൽ അലുമിനിയം ബീഡിങ്സ് ഇത്തിരി കയറ്റിയിട്ടെന്ന് തോന്നുന്നു. ഇതിൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല, കാരണം നമ്മൾ ബാരിക്കേഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞ് അടുത്തിരുന്നത് ഓക്കെ, ഇത് നമ്മുടെ ലംബോർഗിനി അവൻ്റഡോർ ആണ് ഈ കാണുന്നത്. എന്താ പറയുക, ഇതിന് പ്രത്യേകിച്ച് ആർക്കും ഇൻട്രൊഡക്ഷൻ ഒന്നും ആവശ്യപ്പെടില്ലെന്ന് തോന്നുന്നു. ലംബോർഗിനിയുടെ കിടിലെ സാധനമാണ് ഈ കിടക്കണേ. അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ടപ്പുറത്ത് പിന്നെയും ഒരു പോർഷൻ്റെ 911 സ്പൈഡർ ആണെന്നാണ് എൻ്റെ ഒരു അറിവ്. 911 സ്പൈഡർ ആണ്. ഇതിൻ്റെ ഒരു ലുക്ക് നോക്കിയേ, എന്താ ലുക്ക് അല്ലേ. ഇപ്പോൾ നമ്മുടെ ഈ നേരത്തെ കണ്ട ഫെറാരി കാറുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൂടുതൽ മാർക്കറ്റുള്ള സാധനമാണ്, അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർക്ക് വേണ്ടപ്പെട്ട സാധനമാണിത്. പിന്നെ അപ്പുറത്ത് കാണുന്നത് ലംബോർഗിനിയുടെ ഒരേ ഒരു എസ് യു വി. ഇതിൻ്റെ പേര് ഉറൂസ് എന്നാണ്. അധികം നാളായിട്ടുള്ള ഇത് ലോഞ്ച് ചെയ്തത്. പക്ഷേ ഇതിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആ കാണുന്ന നമ്മുടെ എന്താ പറയുക, റിമ്മുകളൊക്കെ കണ്ടില്ലേ ലംബോർഗിനിയുടെ സാധാരണ, അതുപോലെ തന്നെയാണ് റിമ്മുകൾ കൊടുത്തേക്കുന്നത്. മൊത്തം എയറോഡൈനാമിക് ഷേപ്പിംഗ് ഒക്കെ ലംബോർഗിനിയുടെ ഒരു സ്റ്റൈലിൽ തന്നെ കൊടുത്തതാണ്. ഇപ്പോൾ കണ്ണിലായാലും ബാക്കി ഫ്രണ്ടിലെ ഗ്രില്ലിലായാലും സൈഡ് റെയിലുകളിലായാലും എല്ലാം കൊടുത്തിരിക്കുന്ന ആ ഒരു ഷേപ്പ് ലംബോർഗിനിയുടെ ഒരു സിഗ്നേച്ചർ സ്റ്റൈലിൽ തന്നെ കൊടുത്തേക്കുന്നത്. ഇത് മഞ്ഞ കളറാണ്, ഇത് നല്ല രസമുണ്ട്. പക്ഷേ എന്നാലും ഇത് ബ്ലാക്ക് കാണാൻ ഒടുക്കത്തെ ലുക്ക് ആയിരിക്കും എന്ന് എനിക്ക് വിചാരിക്കും. പിന്നെ അവിടെ കാണുന്ന ഒരു ലാ ഫെറാരിയാണ്, ഞാൻ അടുത്ത് പോയിട്ട് ഇപ്പോൾ കാണിച്ചതാണ്. ഈ കാണുന്നത് ഫെറാരിയുടെ ഏറ്റവും റെയറസ്റ്റ് മോഡലാണ്. ഇതിൻ്റെ പേര് ലാ ഫെറാരി എന്നാണ്. ഇപ്പോൾ സ്ഥിരമായിട്ട് ഗെയിം കളിക്കുന്നവർക്ക് അറിയാം, ഏറ്റവും മുകളിലത്തെ ലെവലിൽ പോകുമ്പോൾ മാത്രമേ കിട്ടുന്നില്ല കാറാണിത്. ലോകത്തിലാകെ 250 എങ്ങാണ്ടുള്ളൂ എന്നാണ് കേട്ടിട്ടുള്ളത്. കണ്ടില്ലേ, ഇതാണ് ലാ ഫെറാരി. അത് കഴിഞ്ഞാൽ ഇവിടെ കാണുന്നത് ഇത് വേറൊരു ജി വാഗനാണ്. ചെറുതായിട്ട് ഓൾട്രേഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ബറാബാസ് എഡിഷൻ അല്ല, അല്ലെങ്കിൽ ബറാബാസുകാർ ചെയ്തേക്കണതല്ല. അത് കഴിഞ്ഞ് ഇവിടെ കാണുന്ന കാറ്, ഇത് ഫെറാരിയുടെ 448 ആണെന്നാണ്, GT ആണെന്നാണ് എൻ്റെ അറിവ്. ഓക്കെ, അടിപൊളിയായിട്ടുള്ള ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഏകദേശം സത്യം പറഞ്ഞ ഫെറാരിയുടെ ഒരുപോലെ തന്നെ ഇരിക്കും. അതുകൊണ്ട് ഒരു മിനിറ്റ് എടുത്തൊന്നും നോക്കിയാലേ മനസ്സിലാവുള്ളൂ ഏതാണ്, എന്താ സാധനമാണ്. അത് കഴിഞ്ഞ് ഈ കിടക്കുന്നത് SLS ആണ്. ബെൻസിൻ്റെ മെർസിഡീസിൻ്റെ SLS ഏത് വേർഷനാണ്, 6.3 വേർഷനാണ്. പിന്നെ ഓക്കെ, ഒരു മിനിറ്റ്, 6.3 വേർഷനാണ് ഈ കാണുന്നത്. ഇതിന് ചെറുതായിട്ട് ബോഡി ഓൾട്രേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്, പെയിൻ ഓൾട്രേഷൻ ആണ് ചെയ്തേക്കണേ. അതായത് ഇതിപ്പോൾ ഈ കാണുന്നത് പിന്നെ പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ, നമ്മുടെ റോൾ സച്ചാനെയാണ് ഈ കാണുന്നത്. അതിനകത്ത് ഓക്കെ റെഡ് കളറ്, ഇതിൻ്റെ സോഫ്റ്റ് ടോപ്പ് റെഡ് കളറാക്കിയിട്ടുണ്ട്. മാത്രമല്ല അകത്ത് സീറ്റുകളും റെഡ് കളറാക്കിയിട്ടുണ്ട്. അത് അത്ര നല്ല ഭംഗിയായിട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ചുകൂടെ ഒന്ന് ഡാർക്കായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടെ എലഗൻ്റ് ആയിട്ടുള്ള റെഡ് ആയിരുന്നു, കുറച്ചുകൂടെ ഭംഗി ഉണ്ടായിരുന്നു എന്ന് തോന്നി. പക്ഷേ ഇപ്പോൾ ഇത് വലിയ രസമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനി അത് കഴിഞ്ഞ് അപ്പുറത്ത് കിടക്കുന്നത് ബെൻലിയുടെ കോണ്ടിനെന്റൽ GT എന്ന് പറയുന്ന SUV ആണ്. ബെൻലിയുടെ ഒരേ SUV ആണെന്നാണ് എൻ്റെ അറിവ്. അതെ, ഒരേ ഇത് തന്നെയാണ്. കോണ്ടിനെന്റൽ GT ആണ് ഇതിൻ്റെ പേര്.
ഇതിനും പ്രത്യേകിച്ച് ഈ എലൈറ്റ് ക്ലാസ് അപ്രൂവ്ഡ് ചെയ്തിരിക്കുന്ന ബോർഡ് കണ്ടോ, എനിക്ക് തോന്നുന്നത് ഇവരാണെന്ന് തോന്നുന്നു. അതിൽ വിൽക്കാൻ വെച്ചേക്കണതാണോ അതോ ഇവരാണിത് മോഡിഫൈ ചെയ്തേക്കണതെന്ന് അറിയില്ല. എന്തായാലും ഇവർ ചെയ്തേക്കണ മോഡിഫിക്കേഷനൊക്കെ കുറച്ചുകൂടെ എലഗൻറ്റ് ആയിട്ടുള്ള മോഡിഫിക്കേഷൻ, അതായത് എന്താ പറയുക, കുറച്ചുകൂടെ വണ്ടിയുടെ ക്ലാസ് കൂട്ടുന്ന രീതിയിലുള്ള മോഡിഫിക്കേഷൻ ആണ് ചെയ്തിട്ടുള്ളത്. കാണുന്ന വണ്ടികൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് റേഞ്ച് റോവറാണ്, ഞാൻ നേരത്തെ പറഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് ലുക്കാക്കി പണിതിട്ടുണ്ട്. പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ടൊന്നും ഇല്ല, കുറച്ചുകൂടെ എലഗൻറ്റ് ആക്കുന്ന രീതിയിലാണ് പറഞ്ഞേക്കണേ. ഈ കാണുന്നത് ഒരു ഡോഡ്ജ് ചാർജറാണ്. ചാർജറിൻ്റെ ഏറ്റവും കൂടിയ മോഡൽ 6.4 ലിറ്റർ മോഡലാണ് ഈ കാണുന്നത്. ഇത് കുറേ ഒരുപാട് മോഡിഫിക്കേഷൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. പെയിൻറ്റിൽ മാത്രമല്ല, അത് കണ്ടില്ലേ, അത് സ്കേർട്ടൊക്കെ തറലടിച്ച് കണ്ടില്ലേ, അപ്പോൾ അതനുസരിച്ച് ഒരുപാട് മോഡിഫൈ ചെയ്തേക്കുന്ന വണ്ടിയാണ്. അതിനപ്പുറത്ത് കാണുന്നത് ഒരു ഷെൽബി കോബ്രയാണ്. കോബ്ര അല്ല, അതെ, ഷെൽബി കോബ്രയാണ് ഈ കാണുന്നത്. എന്താ രസമല്ലേ, പണ്ടത്തെ ജെയിംസ് ബോണ്ടിൻ്റെ സിനിമകളിലെ ആസ്റ്റൺ മാർട്ടിൻ കാറുകൾ പോലെയുണ്ട് പണ്ടത്തെ. രണ്ടു പേർക്ക് ഇരിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ വിലയാണ്, എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഒടുക്കത്തെ വിലയായിരുന്നു എന്തായാലും. ഇത് കഴിഞ്ഞ് ഇതിനപ്പുറത്ത് കുറച്ച് വേറെ വണ്ടികൾ കിടക്കുന്നുണ്ട്. അതായത് ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു ലെക്സസ് RCF കാണാം. ലെക്സസിൻ്റെ റേസിംഗ് എഡിഷൻ ആണ്, അല്ലെങ്കിൽ ആ ഒരു സ്പോർട്സ് മോഡൽ വണ്ടികളുടെ എഡിഷനാണ് RC എന്ന് പറയുന്നത്, പുതിയ RC. അതിൽ RCF ആണ് കിടക്കുന്നത്. ഇത് ISF. RC വരുന്നതിന് മുന്നേ ലെക്സസിൻ്റെ വേർഷൻ ആയിരുന്നു IS. അപ്പോൾ അതിൽ ISF ആണ് ഏറ്റവും സ്പോർട്ടി ആയിട്ടുള്ള വേർഷൻ ആയിരുന്നത്. ISF ഉണ്ട്, അത് കഴിഞ്ഞ് RCF ഉണ്ട്. അത് കഴിഞ്ഞ് കിടക്കുന്നത് ഇത് ഒരു ടൊയോട്ട E86 പുതിയ മോഡലാണ്. ഇതിപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഫണ്ണി ആയിട്ടുള്ള കാര്യം എന്താ പറഞ്ഞാൽ, സുബാരുവിനും ഇതേപോലെ ഒരു മോഡലുണ്ട്. അതായത് കണ്ടു കഴിഞ്ഞാൽ ഒരുപോലെ ഇരിക്കും, പക്ഷെ അടുത്ത് വന്ന് നമുക്ക് നോക്കിയാലേ മനസ്സിലാവത്തുള്ളൂ, അല്ലെങ്കിൽ സിമ്പിൾ കണ്ടാലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ ഏതാണ്. ഇപ്പം ഈ കണ്ടില്ലേ E86 ഇവിടെ എഴുതിയിടണം, അതിനർത്ഥം അത് ടൊയോട്ടയുടെ 86 ആണ്. പിന്നെ എന്താണ്, ഇതിപ്പോൾ കസ്റ്റമൈസ് ചെയ്താലേ ഇങ്ങനെ മനസ്സിലാവാൻ ബുദ്ധിമുട്ടുള്ളൂ, അല്ലെങ്കിൽ സുബാരുവാണോ ടൊയോട്ട ആണോ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, ഇത് അടിപൊളിയായിട്ട് എന്തായാലും പണിതിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ കിടക്കുന്നത് രണ്ട് ബെൻസിൻ്റെ G63 ആണെന്ന് തോന്നുന്നു. G63 ആണ്, G63 എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ജി വാഗണിൽ പെട്ടതാണ്. ഇത് GT63 ആണ് ഈ കാണുന്നത്. ഏറ്റവും ഇത് എവിടെയോ ഷോയ്ക്ക് വേണ്ടി വെക്കുന്ന വണ്ടികളാണെന്ന് തോന്നുന്നു. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ മസിൽ കാർസ് ആണ്. ഇവിടുന്ന് അങ്ങോട്ട് കുറേ മസിൽ കാർസ് ഉണ്ട്. ഇത് പുതിയ മസ്താങ് ആണ്, അധികം പഴക്കമില്ലാത്ത ഒരു 2010 ശേഷമുള്ള ഏതോ ഒരു മോഡലാണ്, മോഡിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് 2015 ശേഷമുള്ള മോഡലാണ്, അതുകൊണ്ടാണ് ഹെഡ്ലൈറ്റ് ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ അതുപോലെ അതിൻ്റെ തൊട്ട് മുന്നത്തെ മോഡലാണ് ഈ മസ്താങ്. ഇതൊക്കെ ഒരുപാട് പണി വെച്ചിട്ടുണ്ട്, എന്തൊക്കെയൊക്കെയോ പണി നടത്തിയിട്ടുണ്ട് ഇതിനകത്ത്. ഈ ഡോർ മുകളിലേക്ക് അകന്ന് ശരിക്കും ഈ മസ്താങ് മോഡൽ അങ്ങനെയല്ല, ഇത് അവരാക്കിയേക്കുന്നതാണ്. അത് കഴിഞ്ഞ് ഈ കാണുന്ന ഒരു ഡോട്ട് ചാർജറാണ്. ചാർജറും എന്നെ പറഞ്ഞു ഒരുപാട് പണികൾ വെച്ചിട്ടുണ്ട്. അവിടെ ഈ പുള്ളിക്കാരിൽ നിന്ന് പാട്ട് പാടി ഒച്ചയുണ്ടാക്കുന്നതുകൊണ്ടാണ് നമ്മളെ എന്താ പറയുക, മോണിയത്തിൽ ഒരു പ്രശ്നം വരുന്നത്. ആ ബൈക്കുകൾ ഇരുന്ന സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ വന്നേക്കുന്നത്. ഇതിനെ പറ്റി പ്രത്യേകിച്ച് വേറെ ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ട. ഇത് ഡ്യൂക്കാട്ടി ടാവലാണ്, പിന്നെ അത് BMW GS1000 ഉണ്ട്. പിന്നെ ഇത് ഏതാ വണ്ടി എന്ന് എനിക്കറിയാൻ പാടില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ക്രൂയിസർ ടൈപ്പുകളോട് വലിയ താല്പര്യമില്ലാത്തവർ, എനിക്ക് ശരിക്കൊന്നും അറിയാൻ പാടില്ല. ഇത് ഹോണ്ടയുടെ CBR ആണ്. അത് കഴിഞ്ഞ് പിന്നെ കുറേ ലോങ് ക്രൂയിസർ ടൈപ്പുകളാണ് വണ്ടികൾ ഇരിക്കുന്നത്. അതൊന്നും ഒരു പിടുത്തമില്ല. അങ്ങ് അറ്റത്ത് അതൊരു GSXR ആണ്, അതെ GSXR ആണ് ആയിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് പറഞ്ഞാൽ കുറേ ലോങ് ക്രൂയിസർ ടൈപ്പുകൾ വണ്ടികൾ ഇരിക്കുന്നത്, ഏതൊക്കെയാണെന്ന് ഒരു ഐഡിയ ഇല്ല. ഇവിടെ മുന്നോട്ട് കാണുന്നത് കുറേ വണ്ടികളുടെ ലൈനപ്പാണ്. ഈ സൈഡ് കാണുന്ന മൊത്തം നിസാൻ വണ്ടികളുടെ ലൈനപ്പും ഈ സൈഡ് കാണുന്ന മൊത്തം മസ്താങ്ങുകളുടെയൊക്കെ ലൈനപ്പായിരുന്നു. അതായത് ബേസിക്കലി ഇത് കുറച്ച് മസിൽസും ഇത് കുറച്ച് ഇമ്പോർട്ട് ടൈപ്പ് വണ്ടികളാണ് ഈ സൈഡിലുള്ളത്. ഇപ്പോൾ ഈ കാണുന്നത് ഒരു നിസാൻ 370C ആണ്, അപ്പുറത്തും ഒരു നിസാൻ 370C ഉണ്ട്. പിന്നെ ഇവിടെ കാണുന്നത് ഇൻഫിനിറ്റിയുടെ G37 ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും നിസാൻ്റെ പ്രീമിയം ബ്രാൻഡാണ്. ടൊയോട്ടയ്ക്ക് ലെക്സസ് ഉള്ള പോലെ നിസാൻ്റെ പ്രീമിയം ബ്രാൻഡാണ് ഇൻഫിനിറ്റി. ഈ ഓഫറിൽ കിടക്കാസല്ലോ. അപ്പോൾ ഇത് വേറൊരു ഇൻഫിനിറ്റി ആണ്. ഇത് വേറൊരു പഴയ GTR ആണ് ഇവിടെ കാണുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കാണുന്നത് ഒരു 370C തന്നെയാണ് പിന്നെയും. അത് കഴിഞ്ഞ് അപ്പുറത്ത് വേറൊരു ഇൻഫിനിറ്റി ഉണ്ട്. ഇത് അപ്പുറത്തുള്ളത് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുമായി. ഈ കാണുന്ന ഒരു റെഡ് കളർ കാണുന്നത് ഒരു BMW M3 ആണ്. ഇപ്പുറത്തുള്ളത് ഇൻഫിനിറ്റിയുടെ തന്നെ SUV ആണ്. അവർ മ്യൂസിക് സിസ്റ്റമൊക്കെ ഒരുപാട് പണിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പാട്ടായിരുന്നു നേരത്തെ, അതുകൊണ്ടാണ് ഈ പാട്ടിങ്ങ് നേരത്തെ വയ്ക്കാൻ പറ്റാഞ്ഞത്. അപ്പുറത്ത് കാണുന്നത് വേറെ ഇൻഫിനിറ്റി ആണ്. അതിലും അടിപൊളിയായിട്ട് സൗണ്ട് സിസ്റ്റമൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് സിനിമയിലെ കാണുന്ന പോലെ തന്നെയല്ലേ. അത് കഴിഞ്ഞ് ഇവിടെ ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ബെൻസിൻ്റെ M3 ആണ്. ഐ മീൻ BMW M3 ആണ് ഈ കാണുന്നത്. M3 ആണ്, M5 ആണ് പറഞ്ഞത്, M-Series ആണ് എന്തായാലും. ഓക്കെ, ഈ കാണുന്നത് ഒരു ഡോഡ്ജ് ചാർജറാണ്, 5.7. ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെയും ഇൻഫിനിറ്റി കഴിഞ്ഞ് കിടക്കുന്നത് ഒരു പഴയ നിസ്മോ GTR ആണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഇൻഫിനിറ്റി, അങ്ങോട്ട് മൊത്തം കിടക്കുന്ന പുതിയ GTR തന്നെയാണ്. ഇവിടെ കിടക്കുന്നത് പുതിയ മസ്താങ്ങുകളാണ്. മസ്താങ്ങിൻ്റെ
മസ്റ്റാങ് പോലുള്ള വണ്ടികളൊന്നും ഇങ്ങനത്തെ ഡിസൈനൊക്കെ അടിച്ചു വരുന്നത് എനിക്ക് വലിയ താല്പര്യമില്ലാത്ത പരിപാടിയാണ്. പിന്നെ കാശ് മുടക്കിയവരുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്തായാലും. അപ്പോൾ ഈ സൈഡിൽ കാണുന്ന മൊത്തം മസ്റ്റാങ്ങുകളാണ്, അത് കഴിഞ്ഞ് ഇവിടെ കാണുന്നത് മൊത്തം ജി ടി ആറുകളാണ്. ബേസിക്കലി ഈ കാണുന്നത് പല നിറത്തിലുള്ള പല ജി ടി ആറുകളാണ്. ഇത് നോക്കി ഹൈറ്റൊക്കെ താഴെ ഇടിക്കുന്ന രീതിയിൽ വെച്ചേക്കുന്നതാണ്. സ്പോർട്സ് കാറുകൾ കണ്ടിട്ടും നീതില്ല, സുബാരു, ഹോണ്ട, നിസാൻ, അങ്ങനെ കിടക്കാണ്. പിന്നെയും കുറേ 370Cയും കാര്യങ്ങളൊക്കെ നിസാനിൻ്റെ വണ്ടികൾ തന്നെയാണുള്ളത്. പിന്നെ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ അതേ ഒരു ടൊയോട്ട A86, ഞാൻ നേരത്തെ കണ്ട A86 വേറൊരു വെർഷനാണ് ഇത്. ഓ, ഇത് അടിപൊളിയായിട്ടുണ്ട്, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അടിപൊളിയായിട്ട് നല്ല എസ്തെറ്റിക്കലി പണിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് അപ്പുറത്ത് കിടക്കുന്ന ഒരു ഓഡി RS ആണ്. ഇവിടെ വെലോസ്റ്റർ, ഞാൻ നേരത്തെ പറഞ്ഞ 3-door വേറൊരു വണ്ടിയാണ് ഈ കിടക്കുന്നത്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പോവാണെങ്കിൽ ഇവിടെ പ്രോ ഡ്രിഫ്റ്റ് അക്കാഡമി കൊണ്ടുവന്നിരിക്കുന്ന കുറേ ഡോഡ്ജിൻ്റെ വണ്ടികളുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് തന്നെ ചലഞ്ചർ. ആ, എന്താ രസം, ഈ മസിൽ കാറുകൾ ഇങ്ങനെ ബ്ലാക്ക് കളറിൽ, ഇങ്ങനെ എന്താ പറയുക, ഒരു ഒരു ഡാർക്ക് കളറിൽ കിടക്കുന്ന അത്ര ഭംഗി വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ ഒരു ചലഞ്ചറുണ്ട്, അത് കഴിഞ്ഞ് ഒരു ഡ്യൂറാങ്കോ ഉണ്ട്, അത് കഴിഞ്ഞ് പിന്നെ ഓറഞ്ച് കളറിലൊരു ചലഞ്ചർ, അതാരാണ് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. അത് കഴിഞ്ഞ് പിന്നെയും ഒരു ഡ്യൂറാങ്കോ കിടക്കുന്നുണ്ട്. ഈ സൈഡിലേക്ക് വന്നാൽ ഇവിടെ ആദ്യം തന്നെ ഉള്ളത് ഒരു ചലഞ്ചർ SRT ആണ്. SRT ബാഡ്ജ് വെറുതെ വെച്ചിട്ട് ചലഞ്ചറിൻ്റെ കുറഞ്ഞ മോഡലാണെന്ന് എനിക്ക് ഡൗട്ടുണ്ടോ? പിന്നെ ഇത് പിന്നെയും ഒരു നിസാൻ GTR തന്നെയാണ്. ഇതൊക്കെ ഇവിടെ ഡ്രിഫ്റ്റ് ചെയ്ത് ഷോ നടത്താൻ വേണ്ടി കൊണ്ടുവന്നേക്കുന്ന വണ്ടികളാണ്. ഇത് പിന്നെയും ഒരു ചലഞ്ചർ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇപ്പോൾ ഈ സ്പോർട്സ് വണ്ടികൾ തന്നെ ഒരുപാട് കണ്ട് നിങ്ങൾക്ക് ബോറടിച്ചിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഒരുപാട് ഓവർ ബിൽഡിംഗ് ആയിട്ട് പോകുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അപ്പുറത്ത് വിൻറ്റേജ് കാറുകളും ഓഫ് റോഡ് കാറുകളും ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. എനിക്ക് കഴിഞ്ഞ അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് ഒരുപാട് ഇൻഫോർമേഷൻ ആവുന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് നാളെ അപ്ലോഡ് ചെയ്യും.